മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച നടപടിയിൽ ഗവർണർക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ. നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വി സി ഗവർണർക്ക് കത്ത് നൽകി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇതൊരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല, ഇങ്ങനെ തമ്മിൽ തല്ല് രൂക്ഷമാവുകയാണല്ലോ, ഇനി എന്താണ്? തീർച്ചയായും ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഭരണപക്ഷത്തെ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി ആലോചിക്കുകയായിരുന്നു സർവകലാശാലയിലെ ഈ നടപടിക്ക് വിധേയരായ സെനറ്റ് അംഗങ്ങൾ. അതിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരള സർവകലാശാല വി സി വി പി മഹാദേവൻ പിള്ള ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നത് ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതായത് ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കുന്ന നടപടിയോട് യോജിക്കാൻ സാധിക്കില്ല, അതിനാൽ തന്നെ ഈ നടപടി തിരുത്തണം എന്നാണ് സർവകലാശാല വി സി ചാൻസലർ കൂടിയായ ഗവർണറോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് സർവകലാശാല നിയമപ്രകാരവും സ്റ്റാറ്റ്യൂട്ട് പ്രകാരവും മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂവെന്ന് വി സി മുൻകാലങ്ങളിലുള്ള പല നടപടിക്രമങ്ങളും കോടതി വിധികളുമെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ചാൻസലർക്ക് ഗവർണർക്ക് നൽകിയ കത്തിൽ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ അന്ന് സെനറ്റ് അംഗങ്ങൾ ഭരണപക്ഷത്തെ സെനറ്റ് അംഗങ്ങൾ വിട്ടുനിന്നതിന് വി സി ചില കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അതായത് പലരും ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, അവർക്ക് പരീക്ഷാ ചുമതലകളും അതുപോലെ തന്നെ അക്കാഡമിക് ചുമതലകളും ഉണ്ടായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചിലർ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സെനറ്റിന് അവർ പങ്കെടുക്കാത്തതിന് അത്തരം കാരണങ്ങളുമുണ്ട് എന്നതാണ് വി സി ഈ നടപടിക്ക് വിധേയരായ സെനറ്റ് അംഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്. ഏതായാലും ഈ ഗവർണറുടെ നടപടി പിൻവലിക്കണം എന്ന ആവശ്യം തന്നെയാണ് വി സി ഇപ്പോൾ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഗവർണറുടെ നിലപാട്, ഗവർണറുടെ നടപടി സർവകലാശാല അംഗീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി ഗവർണറുടെ അടുത്ത പ്രതികരണം വരാൻ സാധ്യതയില്ലേ പ്രശാന്ത്? തീർച്ചയായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കേരളത്തിലില്ല. അദ്ദേഹം കേരളത്തിലില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ വിഷയങ്ങളിലെല്ലാമുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും പ്രതികരണവും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ട ഈ മന്ത്രിമാരുടെ വിമർശിക്കുന്ന മന്ത്രിമാരെ പുറത്താക്കുമെന്ന അദ്ദേഹത്തിൻ്റെ നിലപാടടക്കം പുറത്തുവന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ വി സിയുടെ കത്ത് അത് രാജ്ഭവൻ കൃത്യമായി ഗവർണറെ ധരിപ്പിക്കും. ഗവർണർ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അല്ലെങ്കിൽ ഗവർണറുടെ പ്രതികരണം എന്തായാലും ഉണ്ടാകും. ഏതായാലും ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചതടക്കമുള്ള നടപടികളെല്ലാം തന്നെ തനിക്ക് നിയമപ്രകാരമുള്ള അധികാരം വിനിയോഗിക്കുന്നു എന്നതാണ് രാജ്ഭവനും ഗവർണറോട് അടുത്ത വൃത്തങ്ങളും വ്യക്തമാക്കിയിരുന്നത്. കാരണം താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ തൻ്റെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത ഒരു സെനറ്റിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ആ ബഹിഷ്കരിച്ച നടപടി ഉണ്ടായി എന്നതുകൊണ്ടാണ് ഗവർണർ ഈ 15 പേരെ പിൻവലിച്ചത്. ഈ നടപടി ശരിയല്ല. അതായത് യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് ചാൻസലറാണ്, ചാൻസലർക്ക് വേണ്ടി വി സി ഈ കടമകൾ നിർവഹിക്കുന്നു. അപ്പോൾ ആ വി സി ചാൻസലറെ തിരുത്തുകയാണ്, ചാൻസലർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഗവർണറെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന ഒരു കത്ത് തന്നെയാകും ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.